കേരളയുടെ ഭാഗമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്ന റോബോട്ടിന്റെ ഒരു മാതൃകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിരവധി ഈ കേരള അടൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിരവധി പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് അതിലെ പല പവലിയനുകളും ഒന്ന് കാണാം. അടൽ കേരളയുടെ ഭാഗമായിട്ട് അതിൻ്റെ പവലിയനിലുള്ള ബ്ലഡ് ബ്ലഡ് ബാങ്ക് ട്രേസിബിലിറ്റി ആണ് പ്രോജക്ട്. അതെ, ശരി. ഇത് എന്തിനു വേണ്ടിയാണ് ഇത് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്? ഇത് ബ്ലഡിന്റെ ടെമ്പറേച്ചർ പ്യൂരിഫിക്കേഷൻ അല്ല, ക്വാളിറ്റി അഷുറൻസ്. അല്ല, ഡൊണേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന യൂണിറ്റ് ക്വാളിറ്റി അഷുറഡ് ആണ്. അതിന്റെ ടെമ്പറേച്ചേഴ്സ് ഒക്കെ ആണ്. അത് ഇതിനകത്ത് ബ്രീച്ചസ് ഒന്നും ഇല്ല. നല്ല ഒരു അഷുറൻസ് ബ്ലഡ് ബാങ്ക്സ് നമ്മൾ കൊടുക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓരോ ബ്ലഡ് ബാങ്കിനും RFID ടാഗ്ഡ് ആയിരിക്കും. ഈ RFID ടാഗിനായിരിക്കും ഓരോ ഇൻഡിവിജ്വൽ ബ്ലഡ് ബാങ്കിനെ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുന്നത്. അതുകൂടാതെ എല്ലാ ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്റേഴ്സിലും നമ്മൾ ഈ ഒരു, അതായത് നമ്മൾ ശേഖരിക്കുന്ന ബ്ലഡ് ഒരു കുഴപ്പമില്ലാതെ, അതെ, അതിന്റെ ഡിഫൈൻഡ് ഡേയ്സ് ഉണ്ട്. 45 ഡേയ്സ് 32 ഡേയ്സ് 35 ഡേയ്സ് അതിന്റെ എക്സ്പയറി ഡേയ്സ് ഉണ്ട്. പക്ഷെ ആ ഇരിക്കുന്ന ടൈമിൽ ഇപ്പോ പവർ ഔട്ടേജസ് വരാം, അതുകൊണ്ട് ചിലപ്പോൾ ടെമ്പറേച്ചേഴ്സ് മാറാം. ആ ടെമ്പറേച്ചേഴ്സ് മാറുന്നത് കൊണ്ട് ബ്ലഡ് ബാങ്കിന് കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അലേർട്ടുകൾ നമ്മൾ ഈ ഡിവൈസ് അഷുറൻസ് ഇത് ക്ലിയർ ചെയ്യും. ഇത് അവിടെയുള്ള അധികാരികൾക്ക് നമ്മൾ അലേർട്ട് ചെയ്യും. അപ്പൊ അവർക്ക് അതിനുള്ള മെഷേഴ്സ്, അല്ലെങ്കിൽ ജനറേറ്റർ ബാക്കപ്പ് ഓൺ ആക്കാനോ, അല്ലെങ്കിൽ അത് വേറൊരു റെഫ്രിജറേറ്റേഴ്സിലേക്ക് മാറ്റാനുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡോണർ ടു പേഷ്യന്റ് എൻഡ് ടു എൻഡ് ട്രേസിബിലിറ്റി. ഒരു ഡോണർ ഒരു പേഷ്യന്റിന് ബ്ലഡ് കൊടുക്കുമ്പോൾ അത് എന്തൊക്കെ സ്റ്റേജസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, അത് എപ്പോഴൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ആരാണ് ചെയ്തിരിക്കുന്നതിനുള്ള ഫുൾ ട്രാൻസ്പെറൻസി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മള് മിക്സി മറ്റു, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് പറയാമോ? അതായത് ഇത് നമുക്ക് സോളാറിലും കറണ്ടിലും ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനകത്ത് ബാറ്ററി ഇൻക്ലൂഡ് ആണ്. ഇതിന്റെ മോട്ടർ ആണ് ഇൻവെർട്ടർ പോലെ അല്ല, ബാറ്ററി വർക്ക് ചെയ്യണ മോട്ടറാണ്, ഡിസി മോട്ടറാണ്. ആ മോട്ടർ ഞങ്ങളുടെ ഇന്നോവേഷന് കണ്ടെത്തൽ മോട്ടറാണ്. അപ്പൊ ആ രീതിയിലുള്ള മോട്ടർ ഇന്ന് വിപണിയിലില്ല. അപ്പൊ ഇത് ഹൈ ടോർക്കും ഹൈ RPM ആണ്. അരി പൊടിക്കാനും ബാറ്ററിയുടെ കപ്പാസിറ്റി കൊണ്ട് ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയും. കപ്പാസിറ്റി കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു 8 മണിക്കൂർ ജ്യൂസുകൾ അടിക്കാൻ പറ്റും. ജ്യൂസ് ഒക്കെ ഏറ്റവും എളുപ്പമാണ്. ജ്യൂസ് അല്ല, അരി അരയ്ക്കാനും അരി പൊടിക്കാനാണ് ഏറ്റവും പാട് വരുന്നത്. അതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 10 മണി ഉപയോഗിക്കുന്നത് ഹാർഡായിട്ടുള്ള എല്ലാ ഫുഡുകളും എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഇതിനകത്ത് പച്ചക്കറി വിവിധ അളവിൽ അരിയാനുള്ള ജാറുകൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് വാഴയ്ക്ക ഉപ്പേരി വറക്കാനൊക്കെ, അങ്ങനെ കപ്പ ഇതല്ലേ അരിയാന്, ആ സവാള ഉരുളക്കിഴങ്ങൊക്കെ അരിയാനുള്ള ഒരു ഉപകരണമായിരുന്നു. അതായത് നമുക്ക് കിച്ചണിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും, പിന്നെ സവാള, പിന്നെ വാഴയ്ക്ക അന്ന് വേണ്ട എല്ലാ വലിയ പിന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളും അരിഞ്ഞ് ഫലവത്തായ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഷീനാണ്, അതിന്റെ ജ്യൂസ് മെഷീനാണ്. അതുപോലെ ഇതിൽ നിരവധി സംരംഭങ്ങൾ ഈ ഇതോടനുബന്ധിച്ച് കേരള അടൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. നമുക്ക് അതിലൊന്നും കൂടെ കാണാം. Zumba timing.